മോട്ടോർ വാഹന വകുപ്പ് സർ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് വരുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായി ഇത്തരം വാഹനങ്ങൾ താരതമ്യേന നികുതി തുലവും കുറവുള്ള നാഗാലാന്റ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളുടെ പിൻവലത്തിൽ സംസ്ഥാനത്ത് സ്ഥിരമായി സർവീസ് നടത്തി വരുന്നു വരുന്നത് സംസ്ഥാനത്തെ നികുതി നഷ്ടത്തോടൊപ്പം രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും ഫിറ്റ്നസ് ടെസ്റ്റ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ തന്നെ നടത്താനായി ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി താഴെ പറയുന്ന പ്രകാരം കുറയ്ക്കുവാൻ തീരുമാനിച്ചു ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഓർഡിനറി സീറ്റ് നിലവിലെ ത്രൈമാസ നിരക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റൊമ്പത് പെർ സീറ്റ് നിർദ്ദേശിക്കുന്ന ത്രൈമാസ നിരക്ക് ആയിരത്തി അഞ്ഞൂറ് പെർ സീറ്റ് ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പുഷ്ബാക്ക് സീറ്റ് നിലവിൽ മൂവായിരം പെർ സീറ്റാണ് രണ്ടായിരം ആയിട്ട് കുറയ്ക്കണം ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് സ്ലീപ്പർ ബെർത്ത് നാലായിരം പെർ ബെർത്ത് അത് മൂവായിരം ബർത്തായിട്ട് കുറയും മാത്രമല്ല മാത്രമല്ല മറ്റ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് ടൂറിസത്തിൻ്റെ ഭാഗമായി വല്ലപ്പോഴും കേരളത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടി വാഹനം പ്രവേശിക്കുന്ന നിയതി മുതൽ പഴമാവ് ഏഴ് ദിവസത്തേക്ക് ഏഴ് ദിവസത്തേക്ക് ത്രൈമാസ നികുതിയുടെ പത്തിലൊരു ഭാഗം ഈടാക്കുന്നതിനും ഏഴ് ദിവസത്തിൽ കൂടുതൽ സംസ്ഥാനത്ത് തങ്ങുന്ന ബസ്സുകളിൽ നിന്നും ഓരോ മാസത്തെയും നികുതി ഈടാക്കുന്നതിനുമായി ടാക്സേഷൻ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് എന്നാൽ സ്ഥിരമായി കേരളത്തിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നും ത്രൈമാസ നികുതി ഈടാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യും മോട്ടോർ വാഹന വകുപ്പിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് ഈ വർഷവും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി തുടരുവാൻ തീരുമാനിച്ചു നാല് വർഷമോ അതിൽ കൂടുതലോ കുടിശ്ശികയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നാല് വർഷത്തെ നികുതിയുടെ മുപ്പത് ശതമാനവും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനവും അടച്ച് ഇതുവരെയുള്ള കുടിശ്ശിക തീർപ്പാക്കാവുന്നതും പൊളിച്ചു കളഞ്ഞതോ കൈവശമില്ലാത്തതോ ആയ വാഹനങ്ങളിൽ നിന്നും ഭാവിയിലുണ്ടാവുന്ന ബാധ്യതകൾ ഒഴിവാക്കാവുന്നതുമാണ് സർ എക്സൈസ് സർ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ ലിറ്ററിന് മുപ്പത് രൂപ വരെ ഗാലിനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട് ആയത് ലിറ്ററിന് പത്ത് രൂപയായി നിശ്ചയിക്കുന്നു ഇതുവഴി ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു ജി എസ് ടി സാർ ജി എസ് ടി നിയമം വരുന്നതിന് വന്നതിന് മുമ്പുള്ള ചില നികുതി നിയമങ്ങളുടെ കീഴിൽ കുടിശ്ശികയായി സർക്കാരിന് ലഭിക്കാനുള്ളത് ഏതാണ്ട് പതിനാലായിരം കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ എന്നാൽ ഇതിൽ പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതോ പിന്നെ പല സാങ്കേതിക പ്രശ്നങ്ങൾ കിടക്കുന്നതാണ് പലതും ചെറിയ തുകകളാണ് സർ മുൻകാല നികുതി നിയമങ്ങൾ അവസാനിച്ചിട്ടിപ്പോൾ ഏതാണ്ട് ആറര വർഷമായി മിക്ക ബിസിനസ്സുകളും ജി എസ് ടി സംവിധാനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക് പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിന് ആവശ്യമായ നടപടിയായി സർക്കാരിന് നവകേരള സദസ്സിനോട് ലഭിച്ച ധാരാളം നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലും ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു സർ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ സവിശേഷകൾ ഇവയാണ് ഒന്ന് കേരള മൂല്യവർദ്ധന നികുതി നിയമം കേരള കാർഷികാദായ നികുതി നിയമം കേരള പൊതുവിൽപ്പന നികുതി നിയമം കേരള ആഡംബര നികുതി നിയമം കേരളത്തിലെ നികുതി മേൽ കേരള നികുതി മേലുള്ള സർചാർജ് നിയമം എന്നിവയ്ക്ക് കീഴിലെ കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കും ബാർ ഹോട്ടലുകൾ ഡിസ്റ്റിലറികൾ ഉൾപ്പെടെയുള്ള പൊതുവിൽപ്പന നികുതി നിയമത്തിലെ ടേൺ ഓവർ ടാക്സ് കോമ്പൗണ്ട് നികുതി എന്നിവയുടെ കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കില്ല ജി എസ് ടി നിയമം വരുന്നതിന് മുമ്പ് നടന്ന കച്ചവടത്തെ ആസ്പദമാക്കിയുള്ള നികുതി കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കുള്ളൂ ഈ പദ്ധതിയിലൂടെ കുടിശ്ശികളുടെ പിഴയും പലിശയും പൂർണ്ണമായും ഒഴിവാക്കും ഈ പദ്ധതിയിൽ കുടിശ്ശികകളെ കുടിശ്ശികകളെ അവയുടെ നികുതി തുകയെ അടിസ്ഥാനമാക്കി നാല് സ്ലാബുകളായി തിരു തിരുമാ തിരിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നാമത്തെ സ്ലാബായ അൻപതിനായിരം രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണമായി ഒഴിവാക്കും ആകെയുള്ള കുടിശ്ശിക തുകയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഈ ഈ ഇതിനകത്ത് വരുന്ന ആളുകൾ ഈ സ്ലാബിലുള്ളതെങ്കിലും ഇത് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം കുടിശ്ശികകളെ തീർപ്പാക്കുന്നതിന് ഉപകരിക്കും ആകെയുള്ളതിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ഉള്ള ആളുകളാണ് ഇത് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും രണ്ട സർ രണ്ടാമത്തെ സ്ലാബായ അൻപതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ മുപ്പത് ശതമാനം അടച്ചാൽ മതിയാകും സാർ മൂന്നാമത്തെ സ്ലാബായ പത്ത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ നികുതിയുള്ള കുടിശ്ശികൾക്ക് രണ്ട് തരം പദ്ധതികളാണുള്ളത് ഈ സ്ലാബിൽ അപ്പീലിലുള്ള നിയമോപകാരത്തിലുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ നാൽപ്പത് ശതമാനം അടക്കിയാൽ ഉടിക്കിയാൽ മതിയാകും ഈ സ്ലാബിലുള്ള അപ്പീലില്ലാത്ത ഇല്ലാത്ത നിയമോപകാരമില്ലാത്ത കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് നികുതി തുകയുടെ അമ്പത് ശതമാനം അടച്ചാൽ മതിയാകും സർ നാലാമത്തെ സ്ലാബായ ഒരു കോടി രൂപയിലധികം നികുതി തുകയുള്ള കുടിശ്ശികൾക്കും രണ്ടുതരം പദ്ധതികളാണുള്ളത് ഈ സ്ലാബിൽ അപ്പീലിലുള്ള നിയമോപഹാരത്തിലുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ എഴുപത് ശതമാനം ഒടുക്കിയാൽ മതിയാകും ഈ സ്ലാബിൽ ഉള്ള അപ്പീലില്ലാത്ത ഇല്ലാത്ത നിയമോപഹാരമില്ലാത്ത തീർക്കുന്നതിന് നികുതി തുകയുടെ എൺപത് ശതമാനം അടച്ചാൽ മതിയാകും സർ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ നിഷ്ഠിത നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പ് ചേരുന്നവർക്കാണ് മേൽപ്പറഞ്ഞ നിരക്കുകൾ എന്നാൽ ഈ പദ്ധതിയിൽ ചേരാൻ വൈകിയാൽ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യം കുറയും ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരിക്കും പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി സർ ഈ പദ്ധതിയിലൂടെ നികുതിദായർക്ക് ആശ്വാസം നൽകാൻ സാധിക്കും എന്ന് മാത്രമല്ല ജി എസ് ടി വകുപ്പിന് നികുതി പിരിവിന് ഊർജം പകരുന്ന പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സഹായിക്കും സർ രജിസ്ട്രേഷൻ വകുപ്പ് സർ അവകാശ രേഖകൾ നിക്ഷേപിച്ചുകൊണ്ട് സഹകരണ ബാങ്ക് ഒഴികെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ വായ്പ എടുക്കുന്ന ഇക്വിറ്റബിൾ മോർഗേജുമായി ബന്ധപ്പെട്ട കരാറുകൾ രജിസ്ട്രേഷൻ റവന്യൂ രേഖകൾ നിലവിൽ രേഖപ്പെടുത്തുന്ന പതിവില്ല ഇത് ഈട് വെച്ച് വിവരം വെച്ചുകൊണ്ട് വീണ്ടും ഈടുവയ്ക്കുകയും വസ്തു കൈമാറ്റം ചെയ്യുന്നതായി ക്രമക്കേടുകൾക്കും പണയത്തിൻ്റെ കാലാവധിക്ക് ശേഷവും അവകാശ രേഖകൾ ഉടമ ഉടമയ്ക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിന് കാരണമാകുന്നു ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുവാൻ രജിസ്ട്രേഷൻ ആക്ട് സംസ്ഥാന ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണെങ്കിലും ഇത്തരം തെറ്റായ പ്രവണത അവസാനിപ്പിക്കുന്നതിന് ഈ മേഖലയിൽ സുതാര്യ കൊണ്ടുവരുന്നതിനും ഒരു ഇടക്കാല നടപടിയെന്ന നിലയിൽ സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിച്ച് ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡിൻ്റെ കരാറുകൾ നിർബന്ധമായി ഓൺലൈനായി സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് ഇത്തരം ഇപ്രകാരമുള്ള ഫയലിംഗിന് വായ്പാ തുകയുടെ പോയിൻ്റ് വൺ ശതമാനം നിരക്കിൽ പരമാവധി പതിനായിരം രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഫയലിംഗ് ഇനത്തിൽ ഈടാക്കുന്നതാണ് ഇതിലൂടെ പ്രതിവർഷം അമ്പത് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു നിലവിൽ ലീസ് കരാറുകൾക്ക് അവയുടെ കാലാവധി അനുസരിച്ച് വാർഷിക ശരാശരി പാട്ടത്തുകയുടെ ഒരു നിശ്ചിത വരുമാനം നിരക്കിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കി വരുന്നത്